കേൾക്കുമ്പോൾ കയറെടുക്കുന്ന കപട ഭാഷാ സ്നേഹികൾക്ക് കർണത്തടിച്ചുള്ള മറുപടി നൽകുകയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജിതിൻ കെ ജേക്കബ്. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. ഹിന്ദി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി നൽകാൻ 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ സഭ തീരുമാനിച്ചതിൻ്റെ സ്മരണയ്ക്കായി 1953 മുതൽ രാജ്യത്ത് എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായി ആചരിക്കുന്നു എന്ന വാചകത്തോടെയാണ് ജിതിൻ ജേക്കബ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. ഹിന്ദി ദിവസത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലും തുടർന്ന ഔദ്യോഗിക ട്വിറ്ററിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ജനതയോട് നടത്തിയ ആഹ്വാനമാണ് ഇപ്പോൾ കേരളത്തിലെ കവല പ്രസംഗങ്ങളിലും അന്തിമ ചർച്ചകളിലും നിറയുന്നത്. അമിത്ഷായുടെ പ്രസംഗത്തിന്റെ കാതൽ മനസ്സിലാക്കാതെയാണ് ഈ പുകിലൊക്കെ ചിലർ ഉണ്ടാക്കുന്നതെന്ന് ജിതിൻ കെ ജേക്കബ് പറയുന്നു. നമ്മൾ കൂടുതലായി നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കണം, കൂടാതെ ഹിന്ദി ഭാഷയും. ഇന്ത്യയിൽ ഏതാണ്ട് 122 ഭാഷകളുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇപ്പോഴും കൂടുതൽ സ്വാധീനം നമ്മുടെ ഇടയിലുണ്ട്. അത് മാറേണ്ടതുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതേസമയം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഭാഷാ ഐഡന്റിറ്റി എന്നത് രാജ്യത്ത് കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ആയിരിക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. എന്തെങ്കിലും വിവാദമുണ്ടാക്കി മതതീവ്രവാദികളുടെ അവാർഡ് വാങ്ങാൻ നടക്കുകയാണ് മാധ്യമ സഖാക്കളെന്നും ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരിഹസിക്കുന്നുണ്ട്. പതിവ് പോലെ അത് വളച്ചൊടിച്ച് മലയാളിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മാധ്യമ സഖാക്കൾ ചെയ്തത്. നമ്മൾ കൂടുതലായി നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കണമെന്നത് മാധ്യമ സഖാപ്പികൾ വിഴുങ്ങി. 15 ലക്ഷം രൂപ മോദി എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമെന്ന് പ്രചരിപ്പിച്ച മാധ്യമ സഖാപ്പികളിൽ നിന്നും ഇതൊക്കെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമാണെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു. ഒരു ഭാഷ ഒരു രാജ്യം എന്നതാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കരയുന്ന പൊട്ടക്കിണറ്റിലെ തവളകളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ജിതിൻ കെ ജേക്കബ് തന്റെ FB കുറിപ്പിലൂടെ പറയുന്നു. കേരളത്തിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന മലയാളി സഖാപ്പികളാണ് ഹിന്ദിക്കെതിരെ അവിടെയിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു. ഇവിടെ പ്രശ്നം എന്നത് ഭാഷാ സ്നേഹമോ ഒന്നുമല്ല, എന്തിനേയും എതിർക്കണം, വിവാദമുണ്ടാക്കണം, അത് ആളിക്കത്തിച്ച് കലാപം ഉണ്ടാക്കണം, അത്ര തന്നെ ഉള്ളുവെന്നും ഇദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ഒത്തിരി വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും 130 കോടി ജനങ്ങളാണ് ചൈനീസ് മാൻഡറിൻ സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഷയാണ് വലുത്. രാജ്യത്ത് എമ്പാടും എല്ലാ ജനങ്ങൾക്കും ഒരേ രീതിയിൽ ആശയവിനിമയം സാധ്യമാക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണ് ചൈനീസ് ലിപിയിൽ ഉടച്ചുവാർക്കൽ നടത്തിയത്. ഇവിടെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ അറബിയും ഉറുദുവും ഒക്കെ പഠിപ്പിക്കാൻ വിടും. മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കിട്ടുന്ന സേവന വേതന വ്യവസ്ഥകളേക്കാൾ മികച്ചതാണ് അറബിയും ഉറുദുവും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു. അറബി നാടുകളിലെ സ്ത്രീകൾ പോലും ഇപ്പോൾ മുഖമടക്കം മറക്കുന്ന ഷട്ടറുകളിൽ നിന്നും മോചനം നേടി സ്വാതന്ത്ര്യത്തോടെ നടക്കുമ്പോൾ ഇവിടെ മുഖം മറക്കുന്ന ഷട്ടറുകൾ കുഞ്ഞുങ്ങളിൽ വരെ കാണുന്നു. കേരളത്തിൽ ഇസ്ലാമിക ബാങ്കിങ് വേണമെന്ന് പറഞ്ഞ് വേറൊരു ബഹളമുണ്ടായിരുന്നു. ഹലാൽ ഭക്ഷണങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമാണ്. അന്യരാജ്യങ്ങളിൽ അവർ പോലും ഉപേക്ഷിക്കുന്ന വേഷവും ഭാഷയും ഭക്ഷണവുമെല്ലാം സ്വീകരിച്ചിട്ട് ഇവിടെ കിടന്ന ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നു. നാളെ മുതൽ എല്ലാവരും ഹിന്ദി ഉപയോഗിച്ചാൽ മതി എന്നാരും പറഞ്ഞിട്ടില്ല. ഗാന്ധിജിയും പട്ടേലും ഒന്നും ഹിന്ദിക്കാരല്ല. നരേന്ദ്രമോദിയും അമിത്ഷായും ഹിന്ദിക്കാരല്ല. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഭാഷയുടെ കാര്യത്തിൽ രാജ്യത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകണമെന്ന് മാത്രമാണെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു. കേരളത്തിൽ ബക്കറ്റ് പിരിവ് യഥേഷ്ടം നടക്കുന്നത് കൊണ്ട് സഖാക്കൾക്ക് സുഖവാസത്തിനല്ലാതെ പുറത്തേക്ക് പോകേണ്ടി വരില്ല. പക്ഷേ അധ്വാനിച്ച് ജീവിക്കുന്നവന് നല്ല ജോലി കിട്ടാൻ കേരളത്തിന് പുറത്ത് പഠനത്തിനായും ജോലിക്കായും ഒക്കെ പോകേണ്ടി വരും. അന്തം കമ്മികളുടെയും ഇമ്രാൻ കുഞ്ഞുങ്ങളുടെയും വാക്കും കേട്ട് ഹിന്ദി ഭാഷ വിരോധം കുത്തി നിറച്ചിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാകും. ഹിന്ദി പഠിച്ച ദേശീയ വിഷയങ്ങൾ ആളുകൾ കൂടുതൽ തുറന്ന മനസ്സോടെ ഇടപെടാനും തുടങ്ങിയാൽ അറബിക്കടലിലെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ഈർക്കിലി പാർട്ടിയുടെ അടിമകൾക്ക് തലയ്ക്ക് വെട്ടം വീഴുമെന്നും ജിതിൻ കെ ജേക്കബ് പറയുന്നു. കേന്ദ്രത്തിൽ നിന്നും ഫോണിൽ വിളിച്ച് സാമ്പത്തിക സഹായം വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഐബ്രണ്ണൻ കോളേജ് RSS വടിവാൾ ഓൺലി ഇംഗ്ലീഷ് എന്ന് മറുപടി പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമെന്നും ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു. ഒന്നുമില്ലെങ്കിലും ഇതുമാത്രം ഓർത്താൽ മതി, പാർട്ടി സെക്രട്ടറിയുടെ സന്തതി ബീഹാറിൽ ഒളിപ്പോർ വിപ്ലവം നടത്തിയതും അതുകഴിഞ്ഞ് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയപ്പോഴും എല്ലാം ഉപയോഗിച്ചത് ഈ ഹിന്ദി തന്നെയായിരുന്നു. വേറെ ആരെക്കാളും പൊടിയേരി അപ്പുവിനെ അറിയാം ഹിന്ദിയുടെ പ്രാധാന്യമെന്ന് പറഞ്ഞാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.